എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുറത്തുവന്ന ഏറ്റവും പുതിയ വാർത്തകളാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ കേസിൽ ദിലീപിന്റെയും കൂട്ടുപ്രതികളുടെയും മൊബൈൽ ഫോണുകൾ പരിശോധിക്കുന്നത് സംബന്ധിച്ച് നാളെ തീരുമാനം. കേസ് നാളെ രാവിലെ 10:30 പരിഗണിക്കുക. ഇന്ന് ദിലീപിന്റെ അഭിഭാഷകൻ മാത്രമാണ് ഹാജരായത്. കേസിലെ മുഴുവൻ പ്രതികളുടെയും അഭിഭാഷകർ ഹാജരാകുന്നതിനാണ് കേസ് നാളത്തേക്ക് മാറ്റിയത്. കോടതിയിൽ സമർപ്പിച്ച ഫോണുകൾ അൺലോക്ക് ചെയ്യുന്നതിനെ എതിർത്ത് ദിലീപ് രംഗത്തെത്തിയിരുന്നു. ഫോണുകൾ 41 മിനിറ്റ് രജിസ്ട്രാറുടെ സാന്നിധ്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചതാണെന്നാണ് ദിലീപിന്റെ വാദം. കോടതിക്ക് പാറ്റേൺ ചോദിക്കാൻ പോലും അധികാരമില്ലെന്നും പ്രോസിക്യൂഷന്റെ വാദം മാത്രം കേട്ട് തങ്ങളെ വിളിച്ചു വരുത്തുകയായിരുന്നുവെന്ന് പ്രതികൾ വാദിച്ചു. ഫോണുകൾ മജിസ്ട്രേറ്റ് കോടതിയിൽ വെച്ച് തുറക്കരുത്, കൃത്രിമം നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ ഉദ്ദേശം. ഫോണുകൾ ഹൈക്കോടതിയിൽ വെച്ച് DGP സാന്നിധ്യത്തിൽ സീൽ ചെയ്തതാണ്. സൈബർ വിദഗ്ധർ പോലും ഇല്ലാതെയാണ് ഫോൺ ഉൾക്കൊള്ളുന്ന കവർ തുറക്കാൻ പോകുന്നതെന്ന് ദിലീപും സംഘവും വാദിച്ചിരുന്നു. എന്നാൽ ഫോൺ തുറക്കുന്നത് പ്രതിഭാഗം എതിർക്കുന്നത് കേസ് വൈകിപ്പിക്കാനാണെന്ന് പ്രോസിക്യൂഷൻ ആൽവ കോടതിയെ അറിയിച്ചു. ഇന്ന് ഉച്ചയോടെ അഭിഭാഷകർ മുഖേന പ്രതികൾ ഫോൺ തുറക്കാൻ ആവശ്യമായ പാറ്റേണുകൾ ആലുവ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ദിലീപ് അടക്കമുള്ള പ്രതികൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ച 6 ഫോണുകൾ ആലുവ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. തുടർന്ന് ഇന്നലെ രാത്രി 7:30 ഫോണുകൾ ആലുവ കോടതിയിൽ എത്തിച്ചത്. ഫോണുകൾ തിരുവനന്തപുരം സൈബർ ഫോറൻസിക് ലാബിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് കോടതിയിൽ നൽകിയ അപേക്ഷയിലെ ആവശ്യം. SP മോഹനചന്ദ്രനാണ് കോടതിയിൽ അപേക്ഷ നൽകിയത്. അപ്പോൾ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.